ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSC GD ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്നലെ ഈ ഒരു PDF വന്നപ്പോൾ ഇത് ഒഫീഷ്യലാണോ അല്ലയോ എന്നുള്ളത്. പൂർണ്ണമായിട്ടും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു PDF തന്നെയാണ് SSCയുടെ വെബ്സൈറ്റിൽ. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് വാട്ട്സ് ന്യൂ സെക്ഷനിൽ ഈ ഒരു PDF കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു PDFൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. അവരിപ്പോഴും പല ഗ്രൂപ്പുകളിലും എന്താണ് സംഭവം എന്ന് അറിയാതെ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല SSC GD മിനിമം ബേസ് മാർക്ക്, അതായത് അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആകാനുള്ള മിനിമം ബേസ് മാർക്ക്. ഒരിക്കലും കട്ട് ഓഫ് അല്ല, അടുത്ത സ്റ്റേജായ ഫിസിക്കൽ ടെസ്റ്റിലേക്ക്, അതായത് റിട്ടേൺ ടെസ്റ്റ് എഴുതിയ ഒരാൾക്ക് ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പാസ്സാകാനുള്ള, പാസ് എന്ന് വെച്ചാൽ അതിലേക്ക് യോഗ്യനാകാനുള്ള മിനിമം മാർക്ക്, അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 30 മാർക്കായിട്ടും EWS OBC കാറ്റഗറിക്ക് 25 മാർക്കായിട്ടും SC ST എക്സർവീസ്മെൻ കാറ്റഗറിക്ക് 20 മാർക്കായിട്ടും ആക്കിയിട്ടുണ്ട്. ഒരിക്കലും ഇത് കട്ട് ഓഫ് അല്ല, അതായത് ഈ 30ഓ 25ഓ 20ഓ മാർക്ക് വാങ്ങിയവർക്ക് ഇതൊരു മിനിമം മാർക്കാണ്. അതായത് കട്ട് ഓഫ് ഇത്രയും മാർക്ക് വരെ കുറയാം, അതുപോലെ തന്നെ കട്ട് ഓഫ് ഇതിൻ്റെ മേളിലും കയറിപ്പോകാം. അതാണ് ഉദ്ദേശിക്കുന്നത്, ഇതൊരു മിനിമം മാർക്കാണ്, ജയിക്കാനുള്ള അടുത്ത സ്റ്റേജിലേക്ക് യോഗ്യനാവാനുള്ള മിനിമം മാർക്കാണ് ഇത്. ഒരിക്കലും ഇത് കട്ട് ഓഫ് അല്ല. പലരും പറയുന്നുണ്ട് എനിക്ക് 30 മാർക്കുണ്ട്, അപ്പോൾ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോകുമോ? പോകാം, പോകാതിരിക്കാം, മിനിമം ചാൻസ് മാത്രമാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ SSC GD 2018 SSC GD പാസ്സാകാനുള്ള മിനിമം മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 35 ആയിരുന്നു. അതിനുശേഷം ഫിസിക്കലിലേക്കുള്ള കട്ട് ഓഫ് വന്നപ്പോൾ അത് 41 ആയിട്ടാണ് കൂടി വന്നത് ജനറൽ കാറ്റഗറിക്ക്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്രാവശ്യം ആ ഒരു 35ൽ നിന്ന് 30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മേലോട്ട് കട്ട് ഓഫ് കയറിപ്പോകാം. ഇത് മിനിമം മാർക്ക് മാത്രമാണ്, അല്ലാതെ കട്ട് ഓഫ് മാർക്സ് അല്ല, അടുത്ത സ്റ്റേജിലേക്ക് യോഗ്യനാവാനുള്ള മിനിമം മാർക്ക് മാത്രമാണ്. അപ്പോൾ കട്ട് ഓഫ് ഈ ഒരു ശതമാനം വരെ കുറഞ്ഞു വരാം. ഏറ്റവും മിനിമം കട്ട് ഓഫ് വരാനുള്ളത് 30ഉം 25ഉം 20ഒക്കെ ആവാം. കട്ട് ഓഫ് ഇതിൻ്റെ മേളിൽ എത്ര വേണമെങ്കിലും കയറിപ്പോവാം. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് NCC ഉള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളത് ആണ്. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് NCC കാർക്ക് മാത്രമാണ്, നമുക്കില്ല, അങ്ങനെയൊന്നുമില്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഒരു ബോണസ് മാർക്കും ആഡ് ചെയ്യാതെ 30% മാർക്ക്, അതായത് 100ൽ 30 മാർക്ക് വാങ്ങുന്ന അവർക്ക് അടുത്ത സ്റ്റേജിലെ വിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ EWS OBC കാർക്ക് 25% മാർക്ക്, അതായത് 100ൽ 25 മാർക്കാണ് അടുത്ത സ്റ്റേജിലേക്ക് പാസ്സാകാനായിട്ട് വേണ്ടത്. പാസ്സാകാൻ മാത്രമാണ്, കട്ട് ഓഫ് അല്ല. അതുപോലെ തന്നെ SC ST എക്സർവീസ്മെൻ്റ് കാറ്റഗറിക്ക് അടുത്ത സ്റ്റേജിലേക്ക് പാസ്സാകാൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ മിനിമം 20 മാർക്ക് വേണം. ഇതിൻ്റെ മേളിലോട്ട് എത്ര വേണമെങ്കിലും കട്ട് ഓഫ് കയറിപ്പോകാം. കട്ട് ഓഫ് അനുസരിച്ചായിരിക്കും നിങ്ങൾ ഫിസിക്കലിലോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു മിനിമം പെർസെൻറ്റേജ് കൊണ്ടുവന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. സാധാരണ SSC അങ്ങനെ ചെയ്യുന്നതല്ല, മിക്കവാറും പരീക്ഷയുടെ നിലവാരം കൂടിയതുകൊണ്ടും അതിനനുസരിച്ച് ഉദ്യോഗാർത്ഥികളുടെ പെർഫോമൻസ് കുറഞ്ഞതുകൊണ്ടും ഈ ഒരു കട്ട് ഓഫ് താത്തു പിടിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ മിനിമം മാർക്ക് താത്തു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് കൂടുതലൊന്നും ജഡ്ജ് ചെയ്ത് പറയാൻ സാധിക്കില്ല, SSC ആണ്. കട്ട് ഓഫും മറ്റ് ഡീറ്റെയിൽസും ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ അടുത്ത മാസം ഏപ്രിൽ ഒരു മിഡോടുകൂടി വരും. അപ്പോൾ കറക്റ്റായിട്ട് അത് നോക്കുക. ഇതൊരിക്കലും കട്ട് ഓഫ് മാർക്കല്ല, അടുത്ത സ്റ്റേജിലേക്ക് പാസ്സാകാനുള്ള, അടുത്ത സ്റ്റേജിലേക്ക് അതായത് ഫിസിക്കലിലേക്ക് പോകാൻ യോഗ്യനാവാനുള്ള മിനിമം മാർക്സ് ആണ് ഇത്. കട്ട് ഓഫ് ഇതിൻ്റെ മേളിൽ എത്ര വേണമെങ്കിലും കയറി വരാവുന്നതാണ്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകൾക്കും മറ്റ് ഇൻഫർമേഷനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.